ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര ബാലചന്ദ്രൻ. മറ്റൊരു കേറ്ററ്റിനും കൂടി സമയമായല്ലേ. ഒരു കേറ്ററ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തില്ലേ എല്ലാവരും. അതിൽ വിജയിച്ചവർ എനിക്ക് തോന്നുന്നു അടുത്ത LP UP എക്സാമിനുള്ള തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒന്നോ രണ്ടോ മാർക്കിന് പരാജയപ്പെട്ടു പോയവരും അതുപോലെ തന്നെ ഇത്തവണ ആദ്യമായിട്ട് കേറ്റിട്ട് എഴുതണമെന്ന് വിചാരിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് സൈക്കോളജിയും ഫിലോസഫിയും നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സൈക്കോളജി ഫിലോസഫി ഒരുമിച്ച് തുടങ്ങണോ? ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്? കേറ്റിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര മാർക്കിനാണ് സൈക്കോളജി. കേറ്റഡ് കാറ്റഗറി 1 കാറ്റഗറി 2 30 മാർക്കിന് സൈക്കോളജി ഉണ്ട്. അതുകൂടാതെ നമുക്ക് പെഡഗോജി ഭാഗം എന്ന് പറയുമ്പോൾ ഈ സൈക്കോളജിയിൽ തന്നെ 4-5 ചോദ്യങ്ങൾ പെഡഗോജിയുമായി ബന്ധപ്പെട്ട് വരും. അതുപോലെ നമ്മൾ എഴുതുന്ന ബാക്കി സബ്ജക്ട്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ സയൻസ്, മാത്സ്, അതുപോലെ സോഷ്യൽ സയൻസ്, ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും പെഡഗോജി ഭാഗവും നമുക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? സൈക്കോളജി പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയവും ഏത് തന്നെയാണ്? സൈക്കോളജി തന്നെയാണ്. അപ്പോൾ തുടങ്ങുമല്ലേ നമ്മൾ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം, നിങ്ങൾക്ക് അതിന് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ, എളുപ്പമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം, സന്മാർഗ പാഠങ്ങൾക്ക് നൽകുന്ന അമിതമായ ഊന്നൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ ദാർശനികൻ. ആദ്യം തന്നെ ഞാൻ ഫിലോസഫിയുടെ ഒരു ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്: ജോൺ ഡ്യൂയി, കൊമീനിയസ്, പെസ്റ്റലോസി, റൂസോ. ഫിലോസഫിയിൽ നിന്നും ശരിക്കും നമുക്ക് ഒരു കേറ്ററ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ വരാറില്ല. പക്ഷേ ഫിലോസഫി നമുക്ക് LP UP എക്സാമിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 20 മാർക്കിന് സൈക്കോളജി ഉള്ളുവെങ്കിലും അവിടെ നമുക്ക് നന്നായിട്ട് ഫിലോസഫി പാട്ട് പഠിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്ന് മാത്രമല്ല, കേറ്ററ്റിന് 2-3 മാർക്കൊക്കെ നമുക്ക് ഫിലോസഫിയിൽ നിന്നും ചോദ്യങ്ങൾ വരും. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം ഈ പറയുന്ന വിദ്യാഭ്യാസ ദാർശനികർ തന്നെയാണ്. ഇതിൽ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ ചോദ്യങ്ങൾ ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ, ജോൺ ഡ്യൂയി, കൊമേനിയസ്, പെസ്റ്റലോസി, റൂസോ, ഗാന്ധിജി, ടാഗോർ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ആളുകളുടെ എല്ലാവരെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ ആദ്യം നടത്തണം. അതിനുശേഷം ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പഠനത്തിൽ കാണാത്ത, പഠിക്കാത്ത പല കാര്യങ്ങളും പിന്നീട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക, എഴുതി എടുത്ത് പോവുക, അതൊക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ ഡി, റൂസോയാണ്. റൂസോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്കൂളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ശരിക്കും ഈ ഭാഗം വരുന്നത് പെഡഗോജി ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫിലോസഫി സൈക്കോളജി മാത്രമല്ല നമ്മളിവിടെ പറയുന്നത്, 1-2 പെഡഗോജി ചോദ്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പഠിക്കേണ്ടതെന്നൊരു ധാരണ കിട്ടും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്കും ഒരു ധാരണ കിട്ടും. അപ്പോൾ നോക്കിക്കേ, പ്രധാന അധ്യാപകൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ തീയതി സഹിതം എഴുതി തയ്യാറാക്കേണ്ട രേഖ. സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുണ്ട്. സ്കൂൾ കെട്ടിടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഏത് ഷേപ്പിൽ വേണം, അതുപോലെ സ്കൂളിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട രേഖകൾ, പ്രധാന അധ്യാപകൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്, ടീച്ചേഴ്സിന് അവിടെ കൂടേണ്ട മീറ്റിങ്ങുകൾ, ക്ലസ്റ്റർ മീറ്റിങ്ങും, അതുപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് നടത്തുന്ന മറ്റ് പല യോഗങ്ങളുണ്ടല്ലേ, ആ യോഗങ്ങളുടെ ഒക്കെ പേരുകൾ നമുക്കിവിടെ ചോദിക്കുന്നതാണ്. അറിയാവുന്നവരും നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ആ മീറ്റിങ്ങുകളുടെ ഒക്കെ പേരുകൾ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയാണ്? SRG യോഗങ്ങൾ അല്ലെ, അതുപോലെ SSG യോഗങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാമിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഒരു രേഖയുടെ കാര്യമാണ് പറഞ്ഞതല്ലേ. എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ തീയതി സഹിതം എഴുതി തയ്യാറാക്കേണ്ട രേഖ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ലോഗ് ബുക്കാണ്. ബാക്കി 3 അല്ല അല്ലേ. മൂവ്മെൻറ്റ് രജിസ്റ്റർ അല്ല, മെമ്മോ ബുക്ക് അല്ല, ഫിക്ച്വൽ ഡയറി അല്ല. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റും, എത്താൻ പറ്റും. ഏതാണ്? ലോഗ് ബുക്കാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈജ്ഞാനികവും മാനസികവുമായ അസന്തുലിതാവസ്ഥ പഠനത്തിലേക്ക് നയിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ. സൈക്കോളജിയിലെ ചോദ്യം. അപ്പോൾ നോക്കിക്കേ, 3 ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായി. ഫിലോസഫിയിൽ നമ്മൾ ആദ്യം ഒരു ചോദ്യം കണ്ടു, പെഡഗോജിയിൽ നിന്നൊരു ചോദ്യം കണ്ടു, പിന്നെ ഇപ്പോൾ ദാ സൈക്കോളജിയിൽ നിന്നൊരു ചോദ്യം. എന്താണെങ്കിൽ ഉത്തരം? വൈജ്ഞാനികവും മാനസികവുമായ അസന്തുലിതാവസ്ഥ പഠനത്തിലേക്ക് നയിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ. ഇവിടെ ഒരു ക്ലൂ വേർഡ് ഉണ്ട്, എന്താണെന്നറിയാമോ? അസന്തുലിതാവസ്ഥ. ഈ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, ഡിസ്ഇക്വിലിബ്രിയം എന്നുള്ളൊരു പേര് നമ്മൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഏത് സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്? തീർച്ചയായും നമ്മൾ സ്പിയാഷയുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് തന്നെ എന്താണ്? പിയാഷയുടെ തിയറിയുടെ പേരെന്താണ്?
ആ ജ്ഞാന നിർമ്മിതിവാദം അല്ലേ, കൺസ്ട്രക്റ്റിവിസം അതിൻ്റെ പിതാവാണ് പിയാഷെ. അപ്പൊ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്ന് അറിയപ്പെടുന്നത് പിയാഷെയാണ്. കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്ന് അറിയപ്പെടുന്ന ആ ഒരു ശാസ്ത്രശാഖയുടെ പിതാവാണ് പിയാഷെ. പിയാഷയ്ക്ക് മറ്റൊരു പ്രത്യേകത ഒന്ന് എന്താണ്, സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ച് അവരുടെ വ്യവഹാരങ്ങളിൽ കൂടി ഒരു പഠനം നടത്തിയ സൈക്കോളജിസ്റ്റുമാണ് പിയാഷെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധാന്തത്തിന് നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കും, ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ളൊരു പേരും കൂടി വിളിക്കും പിയാഷെയുടെ തിയറിക്ക്. ഓക്കെ, അപ്പൊ ഈ പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം എന്താണ്, ശരിക്കും നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, നമ്മുടെ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ മാനസിക സ്ഥിതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കാണെങ്കിലും അങ്ങനെയാണ് അല്ലെ, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥവും സമാധാനവുമായി ഇരിക്കുന്ന, അത് നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ മിക്കവരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കാനാണ് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് എപ്പോഴും തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പുതിയ പുതിയ പരിതസ്ഥിതികളിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പല പല സിറ്റുവേഷൻ കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ ഒരു ഇക്വിലിബ്രിയം, ഒരു സന്തുലിതാവസ്ഥ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ രണ്ട് ടേംസ് പഠിക്കുന്നത്, ഒന്ന് സ്കീമ, മറ്റൊന്ന് സ്കീം. എന്താണ് സ്കീമയും സ്കീമും? എന്താണ് സ്കീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മുടെ വൈജ്ഞാനിക ഘടനയിലെ അടിസ്ഥാന ഏകം, ബേസിക് യൂണിറ്റ് എന്നാണ് പറയുക. നമ്മുടെ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകുന്ന അറിവുകളുടെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്കീമ. ഈ സ്കീമകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് എന്തായി മാറുന്നത്? സ്കീമായിട്ട് മാറുന്നത്. സ്കീമുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? സ്കീമായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് കുറേ വിവരങ്ങൾ നമ്മൾ ഇങ്ങനെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ സ്കീമുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇനി അവിടെ നമ്മൾ വരുന്ന മറ്റ് രണ്ട് പേരുകളുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാമോ? പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് രണ്ട് പേരുകളാണ് നമുക്ക് അവിടെ വരുന്നത്, അസിമിലേഷനും അക്കോമഡേഷനും. ആ രണ്ട് പേരുകൾ കൂടി ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അസിമിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അസിമിലേഷൻ നമ്മുടെ മാനസിക സ്ഥിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെന്റൽ സ്ട്രക്ചറിൽ ഓൾറെഡി നമുക്ക് അക്വയർ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ കുറേ സ്കീമുകൾ ഉണ്ടാവും. അപ്പോൾ പുതിയ പുതിയ സ്കീമുകൾ കടന്നു വരുമ്പോൾ ഈ പരിചിതമായ സ്കീമുകളുമായി ബന്ധപ്പെടുത്തി അവയെ പരിചിതമാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്ന പുതിയ സ്കീമുകൾക്ക് നമ്മുടെ ഒരു മെന്റൽ സ്ട്രക്ചറിൽ, കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ കറക്റ്റായിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് കൊടുക്കുന്നു, അതാണ് അക്കോമഡേഷൻ. അപ്പോൾ പിയാഷയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് ഈ ടേംസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ. പിയാഷയെ ഓർക്കുക, ഏതൊക്കെയാണ്? അസന്തുലിതാവസ്ഥ അല്ലെ, ഒരു ഡിസിക്ലിബ്രിയം എന്ന് കേട്ടാൽ ഓർക്കുക, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞ് കേട്ടാൽ ഓർക്കുക, സ്കീമ ഓർക്കുക, സ്കീം ഓർക്കുക, അസിമിലേഷൻ ഓർക്കുക, അക്കോമഡേഷൻ ഓർക്കുക, അതുപോലെ അഡാപ്റ്റേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ ഒരു തിയറി നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കത്തൽ വരും അല്ലേ, നമുക്കൊരു ബൾബ് തെളിയോടെ ആരായിരിക്കുമെന്ന്, പിയാഷെ ആയിരിക്കുമെന്ന് തോന്നും. അപ്പോൾ പിയാഷയെക്കുറിച്ച് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിയാഷയെക്കുറിച്ച് പഠിക്കാനുണ്ട്. എവിടെയൊക്കെ പഠിക്കാനുണ്ട് പിയാഷെ? ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് പിയാഷയെക്കുറിച്ച് നമ്മുടെ ചിന്താധാരകൾ, സ്കൂൾസ് ഇൻ സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിയാഷയുടെ പേര് പഠിക്കും. അവിടെ എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പഠിക്കും, അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗം പഠിക്കുമ്പോൾ അവിടെയും വരും പിയാഷയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് അല്ലെ, ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതൊന്നും ഇല്ലാത്ത ഒരു കേറ്റഡ് പരീക്ഷയും ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ടത്. അതിൻ്റെ പ്രായം, ഈ പറഞ്ഞ സ്റ്റേജസിൻ്റെ ഓരോന്നിൻ്റെയും പ്രായം, ഓരോ പ്രായത്തിലുമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ ആളുകളും, ബ്രൂണർ ആണെങ്കിലും ഗോൾമാൻ, ബ്ലൂം ഫീൽഡ് തുടങ്ങിയവരുടെ എല്ലാം തിയറി നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ദാർശനികനാര്? വീണ്ടും ഫിലോസഫിയുടെ ഒരു ചോദ്യം. എറിക്സൺ, ബ്രൂണർ, റിച്ചാർഡ്സൺ, ജോൺ ലോക്ക്, ആരാണ് പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? ആരാണ്? ജോൺ ലോക്ക് ആണ്. ഒരു പക്ഷേ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും, ജോൺ ലോക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ടാബുലാ റാസ തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികൾ ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് കമൻറ്റ് ചെയ്യുക, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ മുന്നോട്ടേക്ക് നമ്മൾ പഠിക്കാൻ പോകും. അപ്പോൾ ഇവിടെ ഇത് മാത്രം ഓർത്തിരിക്കുക, നമ്മുടെ ഫിലോസഫിയിൽ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വിദ്യാഭ്യാസ ദാർശനികനാണ് ജോൺ ലോക്ക്. അതുപോലെ അടുത്ത ചോദ്യം നോക്കാം. ഭൂപടം നിരീക്ഷിച്ച്
സ്ഥാനം നിർണയിക്കൽ, അതുപോലെ കൊളാഷ് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് MI എന്ന് വെച്ചാൽ എന്താ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുമുഖ ബുദ്ധിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദാഹരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഭൂപടം നിരീക്ഷിച്ച് അതിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നു, അതുപോലെ കൊളാഷ് നിർമ്മാണം തുടങ്ങിയവയൊക്കെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകൃതിപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഏതായിരിക്കും? രണ്ട് മൂന്നെണ്ണം നമുക്ക് കട്ട് ചെയ്ത് വിടാൻ പറ്റും. പ്രകൃതിയാണോ? അല്ല, ഒരിക്കലും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതല്ല. അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ശാരീരിക ചലനപര ബുദ്ധി, അതെവിടെയാ? നാടകവും മൈമിങ്ങും ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പൊ ഇവിടെയും അതുമായി ബന്ധപ്പെട്ടതല്ല. ഭാഷാപര ബുദ്ധി ഉണ്ടോ? നല്ല പ്രാസംഗികർക്കും തത്വചിന്തകർക്കും ഒക്കെയാണ് ഈ ഭാഷാപരമായ ബുദ്ധി അല്ലെ. രാഷ്ട്രീയക്കാർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി, ഭാഷ നന്നായിട്ട് പ്രയോഗിക്കാനുള്ള കഴിവ്. അതാണോ ഇവിടെ ഉള്ളത്? അല്ല. അപ്പൊ തീർച്ചയായും ഏതാണ്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോ ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മളത് വായിച്ചു പോകുക എന്നുള്ളതല്ല. ഓരോ ഇന്റലിജൻസും എടുത്ത് അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നതിനോടൊപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ഉദാഹരണങ്ങളേ ചോദിക്കുകയുള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള തീരെ ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ ഒരു ചോദ്യമായിരിക്കും, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആര് എന്നൊരു ചോദ്യം വരാം. അവിടെ നമ്മൾ ഉത്തരവെഴുതും, ഹവാർഡ് ഗാർഡനർക്ക് ഉത്തരവെഴുതും. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന കേറ്റെറ്റ് എക്സാമുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര സിമ്പിളായിട്ട് നമുക്ക് അടുത്തൊരു കേറ്റെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താ, പണ്ട് ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളല്ല ഇപ്പോഴും വരുന്നത്. കാരണം എന്താ, ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ റീസെൻ്റ് ആയിട്ടുള്ള കുറേ അധികം അപ്ഡേഷൻസ് അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. PSCയിൽ എങ്ങനെ അപ്ഡേഷൻ നടക്കുന്നോ അതുപോലെ തന്നെ കേറ്ററ്റിലും അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. തന്നെയല്ല, ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താ, നല്ല കോമ്പറ്റീഷനാണ്. അതായത് പണ്ടൊന്നും കേറ്ററ്റിന് അധികം ആളുകൾ തയ്യാറെടുക്കുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ BEdനും TTCക്കും ഒക്കെ ലാസ്റ്റ് സെയിം പഠിച്ചെടുക്കുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യും, ആ കൂടെ തന്നെ കേറ്ററ്റ് ക്ലിയർ ചെയ്യാണ്. അപ്പം അത്രയും അധികം ആളുകളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ കേറ്ററ്റ് നേരിടണം എന്ന് ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണ്, വരാൻ പോകുന്ന UPSC എക്സാം. ഒരു പക്ഷേ ആ UPSC എക്സാമിന് മുൻപ് നടക്കുന്ന ഒരു കേറ്റെറ്റ് എക്സാം, ഒരുപക്ഷെ ഇനി നടക്കാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കാം. കാരണം എന്ത് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കറിയില്ല. എല്ലാ ജില്ലകളിലെയും ഇപ്പോൾ LPSCയുടെ റാങ്ക് ലിസ്റ്റൊക്കെ June 1 നിലവിൽ വന്നു. UPSCയുടെ എക്സാം റാങ്ക് ലിസ്റ്റും ഈ വരുന്ന മാസങ്ങളിൽ തന്നെ നിലവിൽ വരികയാണ്. 3 വർഷമാണ് ഒരു ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പോൾ ഈ 3 വർഷം 2025 അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് 2024 ആദ്യം അല്ലെങ്കിൽ 2023 അവസാനം വിളിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കേറ്റെറ്റ് നേടിയിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വിജയിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹാഫ് ജേർണി ഓക്കെ ആയെന്ന് പറയാം. പിന്നെ ഹാഫ് നമുക്ക് LPUP നേടിയെടുത്താൽ മതി. അതിന് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ഫിലോസഫി ക്വസ്റ്റ്യൻ ആണ്. ജോൺ ഡ്യൂയി ആരംഭിച്ച പരീക്ഷണ വിദ്യാലയം ഫ്രീ സ്കൂളാണോ, യൂണിവേഴ്സിറ്റി, എലമെൻ്ററി സ്കൂൾ, കമ്മ്യൂണിറ്റി സ്കൂൾ, പ്ലേ സ്കൂൾ? ഏതാണ് ജോൺ ഡ്യൂയി ആരംഭിച്ച ഒരു പരീക്ഷണ വിദ്യാലയം ഏതാണ്? തീർച്ചയായും അത് ഫ്രീ സ്കൂളാണ്. ഏതാണ്? ഫ്രീ സ്കൂൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഭാഷാ സമാർജന ഉപകരണം എന്ന ആശയത്തിൻ്റെ വക്താവ്, ഭാഷാ സമാർജന ഉപകരണം എന്ന ആശയത്തിൻ്റെ വക്താവ് വൈഗോഡ്സ്കി, മെഹർ, ചോംസ്കി, ബ്ലൂംഫീൽഡ്? ഇതിൽ ഒരു സംശയത്തിനും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഭാഷയെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഭാഷാ സമാർജന ഉപകരണം എന്ന് പറയുന്നത് തീർച്ചയായും ആരുടേതാണ്? ചോംസ്കി. നമ്മൾ ഈ രചനാന്തരണ പ്രചരണ വ്യാകരണം യൂണിവേഴ്സൽ ഗ്രാമർ അതുപോലെ കുട്ടികൾ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ്. ഏതൊരു സംസ്കാരത്തിലാണെങ്കിലും കുട്ടികൾ എല്ലാവരും വളർന്നു വരുന്നത് ഒരേ രീതിയിലാണ്. നമ്മൾ മലയാളികളാണെങ്കിലും അതുപോലെ അമേരിക്കയിലുള്ള കുട്ടികളാണെങ്കിലും ജപ്പാനിലുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഉപകരണമുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ആര്? ചോംസ്കി. അതുപോലെ തന്നെ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ചോംസ്കിയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഉത്തരം ആരാണ്? ചോംസ്കിയാണ്. ഓക്കെ, കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ.
ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തി വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയ സുപ്രധാന സ്കൂൾ രേഖ, സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ രേഖയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ രേഖ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ, ഏതായിരുന്നു? ലോഗ് ബുക്ക് ആയിരുന്നു അല്ലേ. ലോഗ് ബുക്ക് എന്താണെന്ന് ഇപ്പൊ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, വിദ്യാർത്ഥിയുടെ വിവരങ്ങളാണ് കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയ സ്കൂൾ രേഖ. ഹാജർ പട്ടികയാണോ, TC ഇഷ്യൂ രജിസ്റ്റർ ആണോ, സ്റ്റുഡൻറ് പ്രൊഫൈൽ ആണോ, സ്കൂൾ പ്രവേശന രജിസ്റ്റർ ആണോ, ഏതിലായിരിക്കും? ഒരുപക്ഷെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തും. ഏതാണ് ഉത്തരം? ഓപ്ഷൻ D, സ്കൂൾ പ്രവേശന രജിസ്റ്റർ ആണ്. നമ്മളൊരു ഒരു കുട്ടി പുതിയതായിട്ട് നമുക്കൊരു അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ രജിസ്റ്ററിൽ നമ്മൾ എഴുതി ചേർക്കും അല്ലേ. അപ്പോൾ അവിടെയാണ് ശരിക്കും ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തി വിവരങ്ങൾ, അവർ എവിടെ നിന്ന് വരുന്നു, അവൻ്റെ അച്ഛനും അമ്മയും ആരാണ്, അവൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ എഴുതി വെക്കും അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന മറ്റൊരു രേഖയും കൂടി ഉണ്ട്. ഏതാണെന്ന് അറിയാമോ? ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ. അതേതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് വെച്ചാൽ എന്താണ്? അതും ഒരു വിദ്യാർത്ഥിയുടെ സമ്പൂർണമായ രേഖ തന്നെയാണ്. അവൻ്റെ പഠന കാര്യങ്ങൾ, പാഠ്യേതര കാര്യങ്ങളിലുള്ള മികവ്, അവൻ്റെ പേഴ്സണലി അവൻ്റെ ഓരോരോ എന്താ പറയുക, നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അതല്ല മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഒരു കുട്ടിയെക്കുറിച്ചിരിക്കും സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്തുള്ളത്. ഇത് അധ്യാപകരുടെ കയ്യിലുള്ള ഒരു രേഖയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഓപ്ഷനകത്ത് അതൊന്നും ഇല്ല. ഇവിടെ നമുക്ക് പ്രവേശന രജിസ്റ്റർ ആണ് ഓപ്ഷൻ, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരവും. ഓക്കെ, ദെൻ അടുത്തത്, വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പിയാഷെ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പിയാഷെയുടെ തിയറി എല്ലാം പഠിച്ചു, അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പഠിച്ചു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇവിടെ നോക്കുന്നത് എന്താണ്? പിയാഷെ ആഴത്തിൽ ചർച്ച ചെയ്യാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ടോ? സാമൂഹിക പരിസ്ഥിതി, അനുഭവങ്ങൾ, പരിപക്വനം, സന്തുലിതാവസ്ഥ, ഇതിലൊരു ഉത്തരം നിങ്ങൾ എന്തായാലും എഴുതില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഏതാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ എഴുതില്ല. കാരണം ഇക്വിലിബ്രിയം, ഡിസ്ഇക്വിലിബ്രിയം ഒക്കെ പിയാഷെയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലേ. പിന്നെ ഇതിൽ ഏതായിരിക്കും? ഗസ് ചെയ്യാമോ ഏതായിരിക്കുമെന്ന്? ഓപ്ഷൻ A ആണ്, സാമൂഹിക പരിതസ്ഥിതിയെക്കുറിച്ചാണ് പിയാഷെ ആഴത്തിൽ ചിന്തിക്കാത്തത്. ബാക്കി അനുഭവങ്ങൾ, പരിപക്വനം, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിരുന്നു. പക്ഷേ വേറൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സാമൂഹിക പരിതസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയത് ആരാണ്? അതും കൂടി ഓർത്തിരിക്കണം, വൈഗോഡ്സ്കി ആണ് അല്ലേ. സാമൂഹിക പരിതസ്ഥിതി കുട്ടിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അവൻ്റെ സഹപാഠികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സ്വാധീനം കുട്ടിയിൽ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആരാണ്? വൈഗോഡ്സ്കി ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇനി വൈഗോഡ്സ്കിയുടെ തിയറി നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ കാണും, നമുക്ക് നോക്കാം. ഇനി അടുത്ത തവണത്തെ LPUP എക്സാമിന് എല്ലാവരും റെഡിയായോ? നമ്മളുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? ഇത്തവണത്തെ നമ്മളുടെ LPSA മാത്രം വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളുടെ LPSA റിസൾട്ടാണിത്. 1200 കുട്ടികളാണ് മെയിൻ ലിസ്റ്റിലേക്ക് നേടി ഇപ്പോൾ അഡ്വൈസിനായിട്ട് കാത്തിരിക്കുന്നത്. പല ജില്ലകളിലും അഡ്വൈസൊക്കെ അയച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? വരും വർഷങ്ങളിൽ നിങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കേറ്റൊക്കെ നേടിയെടുത്ത് നിങ്ങൾ ഈ പറയുന്ന എക്സാംസ്, PSC എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഹൈ സാലറിയിൽ, ആകർഷകമായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലേക്കായിരിക്കും നിങ്ങൾ കയറാൻ പോകുന്നത്. പക്ഷേ അതിനുള്ള ബേസ് ഏതാണ്? ഈ പറയുന്ന കേറ്ററ്റ് എക്സാമാണ്. ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ടിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നേടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തുടക്കം മുതൽ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കണം അല്ലേ. അപ്പോൾ ഈ വരുന്ന എക്സാമിന് പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ്, നമ്മൾ K2 എഴുതുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സംശയം കാണും, സയൻസ് എടുക്കണോ സോഷ്യൽ സയൻസ് എടുക്കണോ, ഏതെടുത്താലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അല്ലേ. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുന്നവർക്ക് ഒരു ഫ്രീ ലൈവ് സെഷൻ ഉണ്ടാവും. K1 എഴുതുന്നവർക്കും പങ്കെടുക്കാം കേട്ടോ. K1 EVS എഴുതുന്നവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു മെത്തേഡായിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വരുന്ന 16 നമ്മുടെ ടീം ഒരു ഫ്രീ ലൈവ് സെഷൻ വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ സമയവും ബാക്കി കാര്യങ്ങളും, ലിങ്കും ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് തരുന്നതായിരിക്കും. സോ ഈ ഒരു വെബിനാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെബിനാറാണ്, എല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാലോ, റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം നേച്ചർ, ദി ചൈൽഡ്, എമിലി, ആൽബർട്ട്. എല്ലാവർക്കും അറിയത്തില്ല, ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ഉത്തരം? എമിലി. എമിലി റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു തവണ ഇതിൻ്റെ ചോദ്യം വേറൊരു രീതിയിലായിരുന്നു. അതായത് ഈ എമിലി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്തിനെക്കുറിച്ചായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ഈ വിദ്യാഭ്യാസ സങ്കല്പം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അറിയാവുന്ന ഒരാൾ കൃത്യമായിട്ട് അതും ആൻസർ ചെയ്യും.
ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ചിൽഡ്രൻസ് ഹൗസ് എന്ന പേരിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിൽഡ്രൻസ് ഹൗസ് എന്ന പേരിൽ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? മോണ്ടിസോറി നമ്മുടെ മറ്റൊരു വിദ്യാഭ്യാസ ദാർശനികനാണ് മോണ്ടിസോറി. അപ്പോൾ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻഹൗസിലെ ക്ലാസ്സുകളിൽ, നമ്മുടെ ആപ്ലിക്കേഷനിൽ കൂടി, നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ കൂടി ഒക്കെ പഠിക്കാം. എല്ലാവരും കേട്ടിട്ട് ജോയിൻ ചെയ്തോ? എല്ലാവരും പഠിക്കാൻ തുടങ്ങിയോ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേറ്റഡ് കാറ്റഗറി 1-നും 2-നും 3-നും 4-നും ഈ 4 കാറ്റഗറിക്കും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അടുത്ത ഒരു കേറ്ററ്റിൻ്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ ഇവിടെ തുടങ്ങുന്നു. നിങ്ങൾ അടുത്ത ഒരു കേറ്ററ്റ് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എന്താ ഗുണം? നിങ്ങളുടെ കഷ്ടപ്പാട് അവിടെ പകുതി കുറയും. കാരണം നിങ്ങൾ അവിടെ സിലബസ് അന്വേഷിച്ച് പോകേണ്ട. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളും മാത്രം കണ്ട് ആ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, എക്സാംസ് അറ്റൻഡ് ചെയ്ത്, ഡെയിലി മാത്സിൻ്റെ ഒക്കെ റിവിഷൻസ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 1 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി കൊമേനിയസ് നിർദ്ദേശിച്ച വിദ്യാലയം. മോണ്ടിസോറി കഴിഞ്ഞു. മോണ്ടിസോറി കഴിഞ്ഞിട്ട് ഇനി അടുത്തയാൾ കൊമേനിയസിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലേ സ്കൂൾ, വെർണാക്കുലർ, ലാറ്റിൻ സ്കൂൾ, മദർ സ്കൂൾ. ഉത്തരം ഏതാണ്? മദർ സ്കൂളാണ് അല്ലേ. കൊമേനിയസിൻ്റെ സ്കൂളാണ് മദർ സ്കൂൾ. നമ്മൾ ഇതിനു മുമ്പ് ഫ്രീ സ്കൂൾ കണ്ടായിരുന്നു. അതുപോലെ ഈ വിദ്യാഭ്യാസ ദാർശനികരുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പോയിന്റ്സ് വെച്ച് ഞാനിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങളും കൂടി സെർച്ച് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിദ്യാഭ്യാസത്തിൽ 3H ഏതൊക്കെയാണ്? ഹേർട്ട്, ഹെഡ്, ഹാൻഡ്. ഇതിന് പ്രാധാന്യം നൽകിയത് ആര്? ഈ ചോദ്യം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 3H എന്നാണ് പറയുക. 3H പ്രാധാന്യം നൽകിയത് റൂസോ, ജോൺ ലോക്ക്, കൊമീനിയസ്, പെസ്റ്റലോസി. ഏതൊക്കെയാണ് ഹെഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. 3H ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പെസ്റ്റലോസിയാണ്. പെസ്റ്റലോസിയാണ് ഇതിൻ്റെ ഉത്തരം. വിദ്യാഭ്യാസത്തിൽ 3H പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? പെസ്റ്റലോസി. അപ്പോൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതിനകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? സൈക്കോളജിയുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഫിലോസഫി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പെഡഗോജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ നിങ്ങളുടെ തിയറി മസ്റ്റായിട്ടും പഠിച്ചു പോകണം. കുറേ തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ തിയറി കൃത്യമായിട്ട് പഠിക്കുക, ഓർഡറിൽ പഠിക്കുക, ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരവെഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.